ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കവും മറ്റു കാര്യങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ 288 രേഖകളുണ്ട്, 86 സാക്ഷിമൊഴികൾ, 40 തൊണ്ടി മുതലുകൾ, 1000 പേജുകളുള്ള കുറ്റപത്രം തുടങ്ങിയവ ആണ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂരജ് അവിടെ എത്തിയതും മയക്കുമരുന്ന്, ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് തന്നെ ജ്യൂസിൽ മയക്കുമരുന്ന് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. മയക്കുമരുന്ന് അത്തരത്തിലുള്ള മരുന്ന് വാങ്ങിയ കടയിൽ എത്തുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ആ മൊഴികൾ ഉൾപ്പെടെയുള്ള അവരെ എല്ലാം തന്നെ സാക്ഷിയാക്കിയുള്ള നടപടികൾ വാവ സുരേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. വാവ സുരേഷ് വീട്ടിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചതാണ്. സർപ്പ ശാസ്ത്രജ്ഞരുടെ സംഘത്തോടൊപ്പമായിരുന്നു വാവ സുരേഷ് എത്തിയിരുന്നത്. അന്ന് ആ വിദഗ്ധ സമിതി കണ്ടെത്തിയത് അത്തരത്തിലുള്ള ഒരു പാമ്പ് കടി സാധ്യമല്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് അണലിപ്പാമ്പ് പത്തി വിടർത്തി കൊട്ടുന്ന തരത്തിലുള്ള ആക്രമണമല്ല നടത്തുന്നത്. സ്വാഭാവികമായും ഒരു താഴ്ന്ന നിരപ്പിലുള്ള ആക്രമണം, അതായത് ഒത്ത് ലഭിക്കുക താഴ്ന്ന നിരപ്പിലായിരിക്കും. ഉത്രയുടെ ശരീരത്തിലാകട്ടെ മുകൾ ഭാഗത്താണ് അണലിപ്പാമ്പ് കടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണലിപ്പാമ്പിനെ എടുത്ത് ബലമായി കടിപ്പിച്ചു എന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. രണ്ടാമത് മൂർഖൻ പാമ്പ് രാത്രികാലങ്ങളിൽ കൂടുതൽ ആക്രമണോത്സുകത കാണിക്കാറില്ല. രാത്രി മൂർഖൻ പാമ്പ് കടിച്ചു, അതും ഒരു ബലമായി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇതിനൊക്കെയും പുറമെ ഈ പാമ്പ് പിടുത്തക്കാരൻ നൽകിയിട്ടുള്ള മൊഴി 15,000 രൂപ കൊടുത്ത് 2 തവണയായി തന്റെ കയ്യിൽ നിന്ന് അണലിപ്പാമ്പിനെയും മൂർഖൻ പാമ്പിനെയും വാങ്ങിയ തരത്തിൽ സുരേഷ് നൽകിയ മൊഴി, അത് ഈ കേസിൽ വളരെ നിർണായകമാണ്. സൂരജ് പാമ്പിനെ കൊണ്ടുവന്ന ടിൻ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ടിൻ ഉൾപ്പെടെയുള്ളവ പിന്നെ കണ്ടെത്തിയിരുന്നു. പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. അതോടൊപ്പം തന്നെ ഡമ്മി പരിശോധന, നമ്മുടെ ഒരു രാജ്യത്ത് തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള ഒരു പരിശോധനയായിരുന്നു ഡമ്മി പരിശോധന. അതിൽ പാമ്പിനെ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ വെച്ച് കെട്ടിയ കോഴിയിറക്കിലാണ് അന്ന് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചത്. ഉത്രയുടെ ശരീരത്തിലുണ്ടായ മുറിവിന്റെ ആഴവും അന്ന് ഈ ഡമ്മി പരിശോധനയിൽ പാമ്പ് കടിച്ച ആഴവും തുല്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബലം പ്രയോഗിച്ച് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് ആ നിഗമനങ്ങളിലൊക്കെ തന്നെയും എത്തിയത്. കൊലപാതകത്തിന് മുൻപ് 15 തവണ ഈ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്ന കാര്യങ്ങൾ സൂരജ് യൂട്യൂബിൽ കണ്ടിരുന്നു. കൊലപാതകം നടക്കുന്ന തലേ ദിവസം ലോക്കറിലുണ്ടായിരുന്ന സ്വർണം മാറ്റിയത് കണ്ടെത്തി. അത് പിന്നീട് ചോദ്യം ചെയ്യലിലൂടെ തന്നെ പ്രതി ആ സ്വർണം എവിടെയുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തിയിരുന്നു. സൂരജിന്റെ വീടിന് പുറകിലെ റബ്ബർ തോട്ടത്തിൽ 3 ഏക്കറാണ് ഈ സ്വർണം കുഴിച്ചിട്ടിരുന്നത്. അത് കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിൽ എല്ലാ തെളിവുകളും ശേഖരിച്ചു തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ എത്തുന്നത്. പ്രോസിക്യൂഷൻ അത് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്തു. ആ തെളിവുകൾ വലിയ തിരക്ക് നമുക്ക് കാണാം. ഇപ്പോൾ പ്രതി നേരത്തെ പ്രതിയെ കോടതിയിലേക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോടതിക്കുള്ളിലേക്ക് പ്രതിയെ എത്തിച്ചു. വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ ഇയാൾക്കെതിരെ വലിയ തോതിൽ മനസാക്ഷി, സമൂഹ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം, ഇയാൾക്കെതിരെ വലിയ വികാരം പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ പ്രതി എന്ന രീതിയിൽ ഇയാളെ സംരക്ഷിക്കാനുള്ള തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അല്പം മുമ്പ് സൂരജിനെ കോടതിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. കൊല്ലം 6th അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ കേസിൽ വിധി പറയും. സൂരജിൻ്റെ അച്ഛനും സഹോദരനും ഇപ്പോൾ കോടതിയിലുണ്ട്. അമ്മ വീട്ടിൽ തന്നെ തുടർന്ന് ഇത് ഈ തൻ്റെ മകളുടെ കൊലപാതകയ്ക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ള ആകാംക്ഷയിൽ അത്തരത്തിൽ അമ്മ വീട്ടിൽ തുടർന്ന് TVയിലൂടെ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിൽ കോടതി എന്തു പറയും? കോടതിയുടെ വിധിന്യായം എന്തായിരിക്കും? അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്രൂരകൃത്യം, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ്, ഇതിൽ കോടതി എന്തു പറയും എന്നുള്ളത് വളരെ നിർണായകമാണ്. അതിൻ്റെ കോടതിയുടെ വിധിന്യായം എന്താകുമെന്നുള്ളത്, പ്രോസിക്യൂഷൻ്റെ വാദമനുസരിച്ച് പരമാവധി ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ തെളിവുകളും അവർ കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അവരുടെ വിധിന്യായങ്ങൾ, അവരുടെ തെളിവുകൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 87 സാക്ഷികൾ, 288 രേഖകൾ, 40 തൊണ്ടിമുതലുകളുമൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി ഹാജരാക്കി. ഗൂഢാലോചനയുടെയുള്ള കൊലപാതകം IPC 302, നരഹത്യാശ്രമം IPC 307, കഠിനമായ ദേഹോപദ്രവം IPC 326, ഒപ്പം വനം വന്യജീവി നിയമം 115 സെക്ഷനൊക്കെ പ്രകാരമുള്ള കേസുകളാണ് ഇപ്പോൾ സൂരജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ ഗാർഹിക പീഡനത്തിന് മറ്റൊരു കേസ് കൂടിയുണ്ട്. അതിൽ സൂരജിൻ്റെ കുടുംബാംഗങ്ങളടക്കം പ്രതികളാണ് എന്ന് മനസ്സിലാകുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്കും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഫോറൻസിക് സയൻസിൽ പുതിയ അധ്യായത്തിന്, പുതിയ
തെളിവുകൾ ശേഖരണത്തിന് തെളിവ് ശേഖരണത്തിന് തുടക്കമിട്ട ഈ കേസിൽ നിർണായകമായ വിധിന്യായം അല്പസമയത്തിനകം ഉണ്ടാകും. മൃഗങ്ങളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത് സംബന്ധിച്ച പഠനശാഖയ്ക്ക് പോലും ഈ കേസ് ആ തരത്തിൽ വഴിതെളിച്ചു. പാമ്പ് സ്വാഭാവികമായി കടിക്കുമ്പോഴുള്ള പല്ലുകളുടെ അകലം, ബലപ്രയോഗത്തിലൂടെ കടിപ്പിക്കുമ്പോഴുള്ള പല്ലുകളുടെ അകലം, ശരീരത്തിലേക്ക് ഇറങ്ങുന്ന വിഷത്തിൻ്റെ അളവ് തുടങ്ങിയ സംബന്ധിച്ച് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പാമ്പിനെ കൊണ്ട് കടിച്ചു കൊലപ്പെടുത്തിയ 3 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുൻപുണ്ടായ 2 കേസുകളിലും പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു എന്ന ഒരു പശ്ചാത്തലം കൂടി ഈ കേസ് ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും നിർണായകമാണ്. പക്ഷേ ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. നേരത്തെയുള്ള കേസുകൾക്കൊക്കെ അത്ര ഗൗരവവും ബലവുമുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നും നിയമവിദഗ്ധർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. കൃത്യമായ തെളിവുകൾ, കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ കോടതി ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഏറെ ആ തരത്തിലുള്ള ഇടപെടൽ നടത്തുകയും അവർ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. വിനോദ് തുടരുന്നു. വിനോദ്, മറ്റു വിവരങ്ങൾ, കോടതിയുടെ പരിസരത്തെ സാഹചര്യം എന്തൊക്കെയാണ്? രജിത്ത്, കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ കേസിൽ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അല്പസമയം മുൻപാണ് സൂരജിനെ കോടതി മുറിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ഇതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ പ്രതിഭാഗം വക്കീലും ഉത്രയുടെ അച്ഛനും സഹോദരനും ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളും അന്വേഷണ ഉദ്യോഗസ്ഥർ, അത് പോലീസിന്റെയും ഫോറസ്റ്റിന്റെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, റൂറൽ SP അടക്കമുള്ള ആളുകൾ, റേഞ്ച് ഓഫീസർ തുടങ്ങിയവരെല്ലാം തന്നെ ഇപ്പോൾ കോടതി മുറിക്കുള്ളിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ വിധി പ്രതീക്ഷിക്കുന്നു. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 6 കേസിൽ വിധി പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യമായിരിക്കും പ്രഖ്യാപിക്കുക. ശിക്ഷാ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. രഞ്ജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊലപാതകം, വധശ്രമം, ഗൂഢാലോചന, മൃഗങ്ങളെ കൊണ്ട് ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ വധശിക്ഷ മുതൽ പിഴ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ, വിവിധ കുറ്റങ്ങൾക്ക് ഈ തരത്തിലാണ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതകൾ. ഏതായിരുന്നാലും കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ കോടതി പ്രഖ്യാപിക്കും. ഈ കേസിന്റെ ഒരു രീതി പരിശോധിച്ചാൽ രാജ്യത്ത് തന്നെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ കേസായി മാറിയ ഒന്നാണ് ഉത്ര കേസ്. പാമ്പിനെ കൊണ്ട് ആളിനെ കൊല്ലുക, അത് ജീവനുള്ള ഒരു വസ്തു കൊണ്ട് നടത്തിയ കൊലപാതകം.